ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളാണ്ട് ഒരു ട്രിപ്പ് അടിക്കാനുള്ള പ്ലാനാണ്. മണാലിക്ക് പോകാനായിട്ട് ഹിമാചലൊക്കെ കറങ്ങാനായിട്ടാണ് പ്ലാന്. നമ്മളെ കൊണ്ടുവിടാനായിട്ടാണ് രഞ്ജിത്ത്, അങ്ങനെ നമ്മുടെ കുറേ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. രഞ്ജിത്ത്, രതീഷ് ചാലക്കുടി, നമ്മുടെ പഴയ പാട്ട് വീഡിയോയ്ക്കകത്ത് മെയിൻ ക്യാരക്ടർ രതീഷ് ചാലക്കുടി എത്തിയിട്ടുണ്ട്. പിന്നെ ജിത്തുണ്ട്, അമലുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ കൂടി എന്നെ കൊണ്ടുവിടാൻ വേണ്ടി പോവാണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ, കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പോവും. അവിടുന്ന് ഡൽഹി, ഡൽഹിയിൽ നിന്ന് ഹിമാചൽ പ്രദേശ് മണാലി കയറി അവിടെ ഇങ്ങനെ കറങ്ങാനായിട്ടാണ് പ്ലാന്. ഉടനെ വീഡിയോസും പരിപാടികളെല്ലാം വരും. എല്ലാവരും കാണുക, സ്റ്റേ ട്യൂൺഡ്. എല്ലാ കാര്യങ്ങളും അവരുടെ അനുഗ്രഹപ്രദമായി തിരിച്ചു ആ മതി. അനുഗ്രഹങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് യാത്രയ്ക്ക് പോകാനുള്ള മൊത്തം അനുഗ്രഹം കിട്ടി. അപ്പൊ ഇനി യാത്ര തുടങ്ങാല്ലേ? അമ്മയ്ക്കറിയാം എന്നാ വരുന്ന, തിരിച്ചറി വരുന്നറിയോ? തിരിച്ചു വരുന്ന എന്നാന്ന് എനിക്ക് കൃത്യം അറിയില്ല. ആ എന്നാലും തിരിച്ചു വരും. എന്തായാലും തിരിച്ചു വരൂല്ലേ? വരുമെന്ന് പ്രതീക്ഷിക്കാം. ആ അതെ, അങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി. അപ്പൊ ഉടനെ നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പം വളരെ നല്ല കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി നമുക്ക് ഫുൾ സപ്പോർട്ടായിട്ട് അമ്മയുണ്ട്, രണ്ട് അപ്പായും ഉണ്ട്. അപ്പൊ അപ്പായി പോയേക്കുക. ആ ശരി, ഓക്കെ, പോയി വിജയിച്ച് ഒരു ഉമ്മയും കൊടുത്തിട്ടുണ്ട്, അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങുവാണ്. അതെ, അത്ര മതി, ഇത്രയും സംഭവം മതി. നമുക്ക് യാത്ര ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പോകുന്നു. അപ്പൊ ബൈ ബൈ. एक नहीं, दो दे दो। ब्रेड ऑमलेट, इडली वड़ा। गरम गरम गरम। അങ്ങനെ നമ്മൾ ഒരു നീണ്ട ട്രെയിൻ യാത്രയ്ക്ക് ശേഷം, ഒന്നര ദിവസം ട്രെയിൻ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഡൽഹി എത്തി. ഡൽഹി രാത്രിയാണ് എത്തിയത്. അപ്പോൾ നമ്മൾ ഇന്ന് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ റൂമിൽ സ്റ്റേ ചെയ്തിട്ട് നാളെ വൈകിട്ട് നമ്മുടെ ബസ്സാണ്. ഓക്കെ ഭയ്യ, താങ്ക് യു. ഗുഡ് നൈറ്റ്. നമ്മുടെ ഹോട്ടൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഹോട്ടൽ ശിവദേവ് ഇന്റർനാഷണൽ. നമ്മളിവിടെയാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ദില്ലിയിലാണ്. ദില്ലിയിൽ നിന്ന് രാത്രി നമ്മുടെ ബസ്സാണ് മണാലിക്ക്. നാളെ രാവിലെ മണാലി എത്തും. അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് മണാലിയിലെ കാഴ്ചകളായിരിക്കും. അപ്പോൾ എല്ലാം അങ്ങനെ നമ്മൾ മണാലി എത്തി. ഓൾഡ് മണാലിയിലാണ് റൂം എടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഏരിയ ആണിത്. അപ്പോൾ ഒരു സൈഡിലെ സ്നോ മൗണ്ടൻ്റെ വ്യൂവും ഒരു സൈഡിലെ ബിയാസ് റിവറുമാണ്. അപ്പോൾ ഈ രണ്ടിൻ്റെയും വ്യൂ ഒക്കെ ആസ്വദിച്ച് താമസിക്കാൻ പറ്റിയ ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാനും സ്റ്റേ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നവർക്കെല്ലാം മനോഹരമായിട്ടുള്ള സ്റ്റേകളായിരിക്കും അവൈലബിൾ ആയിട്ടുള്ള. ഈ ഓൾഡ് മണാലി അല്ലെങ്കിൽ മണാലിയുടെ അച്ചിരി അകത്തേക്ക് മാറിയ ഭാഗങ്ങളിൽ റൂം എടുക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റേ എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ നിങ്ങൾ മാറി കുറച്ചുകൂടെ മണാലിയുടെ ഔട്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ അത്രയും മനോഹരമായിരിക്കില്ല. പക്ഷേ എന്നാലും കുറച്ചുകൂടെ ബഡ്ജറ്റിലായിരിക്കും. പക്ഷേ ഇവിടെ വരുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ബഡ്ജറ്റ് കുറച്ചും കൂടെ കൂടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ റൂമിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും കൂടുന്നതായിരിക്കും. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം. ആ ബിയാസ് റിവറിൻ്റെ സൗണ്ടും ആ സ്നോ മൗണ്ടൻ്റെ വ്യൂവും കൂടെ ആസ്വദിച്ച് നമ്മൾ വൈകിട്ടൊരു ഡിന്നറൊക്കെ കഴിക്കുന്ന ആലോചിച്ച് നോക്കി, വളരെ മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം വരുന്നവരൊക്കെ ഓൾഡ് മണാലി അല്ലെങ്കിൽ ആ മണാലിയുടെ കുറച്ച് ഔട്ടറിലേക്ക് മാറി റൂം എടുക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം നിവിൻ വന്നിട്ടുണ്ട്. നിവിൻ ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് നിവിൻ എത്തിയിട്ടുണ്ട്. നിവിനെ ചെക്കിനൊക്കെ പൈസ ഇപ്പോൾ കൊടുത്തോ? അല്ല, പൈസ കൊടുത്തു, വളരെ സ്മൂത്ത് ആയിരുന്നു അല്ല. അപ്പോൾ എല്ലാവരും ഇവിടുത്തെ ആൾക്കാരുടെ സർവീസ് ഭയങ്കര നല്ല നൈസ് സർവീസാണ് ചെയ്യുന്നത് ഇവിടുത്തെ ആൾക്കാർ. വരുന്ന ആൾക്കാർക്ക് വേണ്ടി ഇവർ നമ്മുടെ ബാഗൊക്കെ ചുമന്ന് മുകളിൽ കയറ്റി തന്നു. അപ്പോൾ അങ്ങനെ ഇവർ നമ്മൾ വരുന്ന ഗസ്റ്റിനെ വെൽക്കം ചെയ്യുന്ന ആൾക്കാരാണ് വളരെയധികം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പഴയ പോലെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ ഉള്ള ആ ക്രൗഡ് ഒന്നുമില്ല. കാരണം ഇപ്പം സീസൺ കുറച്ച് മാറിയിട്ടുണ്ട്. കാരണം ആ വെള്ളപ്പൊക്കവും അതെല്ലാം കഴിഞ്ഞോടുകൂടി മണാലിക്ക് കുറച്ച് ഇത് പറ്റിയിട്ടുണ്ട്, കുറച്ച് ഇടിവ് പറ്റിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അവരതിന് ഓവർകം ചെയ്യും. എന്തായാലും ആൾക്കാരെല്ലാവരും വരണം, പഴയ പോലെ മണാലി ആസ്വദിക്കണം. ദോ മഹീന ദോ മഹീന ഓ ഫ്ലഡ് ദോ മഹീന പഹലെ ആയാ യേ ദേഖോ യഹാ പേ യഹാ സേ യഹാ തക് തക് പഹലെ ജോ ഭി ഥാ ഹം ജോ പ്രോപ്പർട്ടി ഥി യഹാ സേ യഹാ തക്
ब्यूटी भी चेंज आ गया, नदी का पूरा चेंज ही हो गया। पहले नदी वहाँ से आती थी, अब नदी यहाँ से आती है। हाँ, पूरा डायरेक्शन चेंज हो गया, चेंज हो गया। और फ्लड का टाइम आप इधर है? फ्लड का टाइम अब इधर ही थे। इधर ही डर गया आप? डर गया, फ्लड के टाइम हम यहाँ पर रहते थे हमारे नीचे। हाँ, फिर अब यहाँ पर शिफ्ट हो गया, ऊपर शिफ्ट हो गया, शिफ्ट हो गया नदी के डर से। हाँ, നമ്മുടെ നാട്ടിലിരുന്ന് കണ്ട വീഡിയോസും പത്രവാർത്തയൊക്കെ ഈ ഫ്ലഡിൻ്റെ ചെറിയ കുറച്ച് മുഖങ്ങളെ പുറത്ത് കാണിച്ചിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നടന്നിരിക്കുന്നത് എന്താണെന്ന് ഇവിടുത്തെ ആൾക്കാരുടെ ആ ഒരു കണ്ണിലെ പേടിയും അതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ ആൾക്കാർ എത്ര കഷ്ടപ്പെട്ടെന്ന്. പല സാധനങ്ങളും ഇവിടെയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്ന സ്റ്റേയുടെ ബാക്കി സാധനങ്ങളെല്ലാം ഒലിച്ചു പോയിരിക്കുകയാണ്. ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഓൾമോസ്റ്റ് ആ അങ്ങനെയൊരു സംഭവം ഉള്ളതായിട്ടേ പോലും തോന്നത്തില്ല. കുറച്ച് അതിൻ്റേതായിട്ടുള്ള കുറച്ച് തറയൊക്കെ ഇട്ടേക്കുന്ന കുറച്ച് സാധനങ്ങൾ മാത്രമേ നമുക്കിവിടെ കാണാൻ പറ്റുള്ളൂ, ബാക്കിയെല്ലാം ഒലിച്ചുപോയി. അതായത് നമ്മളോട് സംസാരിച്ച ഒരാൾ പറഞ്ഞത് ഒരു ദിവസം മഴ പെയ്തു, പിറ്റേ ദിവസവും മഴ പെയ്തു, അതിൻ്റെ അടുത്ത ദിവസം വെള്ളം അങ്ങോട്ട് പൊങ്ങിയിട്ട് പെട്ടെന്ന് വെള്ളം ഇരച്ച് കയറുമായിരുന്ന പറഞ്ഞത്. ഈ റിവർ ആ സൈഡിൽ കൂടി ഓടിക്കൊണ്ടിരുന്ന റിവർ ഇത് ഒഴുകി ഇത് ഇവിടെ എത്തി, ഈ ക്ലോസ് റേഞ്ചിലെത്തി. അതായത് ഇവിടം ഫുള്ള് കവിഞ്ഞ് ആ അപ്പുറത്തെ സൈഡിൽ കാണുന്ന റോഡാണ്, പ്രധാനൊക്കെ പോകുന്ന റോഡാണ്. ആ റോഡൊക്കെ വെള്ളത്തിൽ മൂടി കിടക്കുമായിരുന്നു. അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ഒഴുക്കാണ് അവിടുന്ന് ഉണ്ടായത്. രണ്ട് ദിവസത്തെ മഴയിലാണ് ഇത്രയും ഒഴുക്ക് സംഭവിച്ചത്. ലാസ്റ്റ് ഈ വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കുന്നത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പാണ്, 10 കൊല്ലത്തിന് മുമ്പാണ് ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം മണാലി അഭിമുഖീകരിച്ചത്. അതിന് മണാലിയിലെ ആപ്പിളിൻ്റെ സീസണൊക്കെ കഴിയാറായെങ്കിലും നമ്മൾ വന്നപ്പോൾ നമുക്ക് വേണ്ടി കുറച്ച് ആപ്പിൾ ഇതാണ്ട് വെയിറ്റ് ചെയ്തിപ്പുണ്ട്. നല്ല ഫ്രഷ് ആപ്പിൾ, സൈസൊക്കെ കുറവാണ് പക്ഷേ ഫ്രഷ് ആപ്പിൾ. സീസൺ കഴിഞ്ഞുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെറിയ ആപ്പിൾ കിട്ടിയത്, അല്ലെങ്കിൽ നല്ല വലിയ ആപ്പിൾ നമുക്ക് കിട്ടേണ്ടതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഭാഗ്യമുണ്ട്, കുറച്ച് ലൈവ് ആപ്പിൾ കഴിക്കാൻ പറ്റിയല്ലോ. മണാലി വന്നു കഴിഞ്ഞാൽ മിസ്സാക്കാൻ പറ്റില്ലാത്ത ഒരു ഐറ്റമാണ് മോമോസ്. അപ്പം മോമോസ് ഏറ്റവും ബെസ്റ്റ് മോമോസ് എവിടെ കിട്ടുമെന്ന് തപ്പി നമ്മളതാണ്ട് Del 37 എന്ന് പറഞ്ഞ കഫേയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കഫേയിൽ കയറി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം അവിടുത്തെ മോമോസും ഇവിടെ വെറൈറ്റി ആയിട്ട് എന്തൊക്കെ കിട്ടുന്നതെന്നും അതൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിഞ്ഞിട്ട് എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ മോമോസ് ട്രൈ ചെയ്യും. മോമോസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ മറക്കാനോ ഒഴിച്ചു കൂടാനോ പറ്റാത്ത മനോഹരമായിട്ടുള്ള ഐറ്റമാണ്, വളരെ ടേസ്റ്റിയുള്ള ഐറ്റം. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. नाम क्या है बोला? तुमैया। हाँ, घर कहाँ है? इधर पास में। घर कहाँ है? इधर पास में। क्या खाते हैं? क्या क्या खाते हैं? हाथ में क्या है? हाँ, नारियल। ओ नारियल खाते है, वो अच्छा है नारियल। हाँ, मोमोस मस्त का ആഹാ, നല്ല ചൂട് പറക്കുന്ന വെജ് മോമോസാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. സോസ് ഐറ്റംസ് ഒക്കെ ഉണ്ട്, മയണൈസ് ഉണ്ട്. ഇതൊക്കെ കൂട്ടി മോമോസ് കഴിയാൻ, ചൂട് മോമോസ്. വാ, ഏകദം സൂപ്പർ. ഇവിടെ ഷോപ്പിങ്ങിനായിട്ട് വരുന്ന ആൾക്കാർക്ക് ഒരു പാരഡൈസ് തന്നെയാണ്. എവിടെ തിരിഞ്ഞാലും പല വെറൈറ്റി ഐറ്റംസ്, ഏത് ടൈപ്പ് സാധനം വേണം, തുണികളുടെ വൂളൻ ഐറ്റംസ്,
അല്ലെങ്കിൽ കോട്ടൺ ആയിട്ട് കോട്ടൻ്റെ ഐറ്റംസ്, അങ്ങനെ എന്ത് ഐറ്റംസ് വേണേലും ഇവിടെ വന്നു കഴിഞ്ഞാൽ കലങ്ങും വിലങ്ങും കടകളാണ്. ഇവിടുത്തെ പാൻറ്റുകളൊക്കെ ഉണ്ട്, ഇതൊക്കെ വൂളൻ പാൻറ്റുകളാണ്, തണുപ്പ് കാലത്ത് ഇടാൻ പറ്റിയ പാൻറ്റുകൾ. അങ്ങനെ അതിൻ്റെ പല പല വെറൈറ്റികളായിട്ട് ഇങ്ങനെ നിരന്ന് കിടക്കുവാണ് സാധനങ്ങൾ. ഈ ഓൾഡ് മണാലി വരുന്ന ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഇവിടുത്തെ ഷോപ്പുകളാണ്. ഇവിടെ പർച്ചേസ് ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ ഒരു പാരഡൈസ് ആണിത്. ഓരോ സ്ഥലത്തും പല പല വെറൈറ്റി ഐറ്റംസ് നമുക്ക് മേടിക്കാൻ കഴിയും, കാണാൻ കഴിയും. അതുപോലെ ഡ്രസ്സാണെങ്കിലും വൂളൻ ഐറ്റംസ്, കോട്ടൺ ഐറ്റംസ്, എല്ലാം ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഈ കാണുന്നതൊക്കെ പല തരത്തിൽ നിർമ്മിച്ചിട്ടുള്ള പല കളറിലുള്ള ഡ്രീം ക്യാച്ചേഴ്സാണ്. നമ്മൾ ഓൺലൈനൊക്കെ മേടിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1,000-2,000 ഒക്കെ വില വരുന്ന സാധനങ്ങൾ നമുക്കിവിടെ നല്ലൊരു പ്രൈസിൽ ഇവിടെ വാങ്ങാൻ പറ്റും. ഷോപ്പ് ചെയ്യാൻ വരുന്നവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ണ് തള്ളിപ്പോകും. അതുപോലത്തെ ഐറ്റംസാണ് ഇവിടെ, എല്ലാം ഹാൻഡ് മെയ്ഡാണ്, റെയർ ഐറ്റംസ്. വേറെ ഒരിടത്തും നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ടെത്താൻ കഴിയില്ല. ഇതുപോലത്തെ ഒരു ഹിപ്പി അങ്ങനെ നമ്മൾ നടന്ന് ഓൾഡ് മണാലിയുടെ ഏറ്റവും മുകളിലത്തെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ശരിക്കും ഓൾഡ് മണാലിയുടെ വില്ലേജസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ഓൾഡ് മണാലിയിലെ വില്ലേജസ്. ഇതൊക്കെ കാണുന്ന പഴയ വീടുകളാണ്, ഇവിടെ കാലങ്ങളായിട്ടുള്ള വീടുകളാണ്. ആദ്യത്തെ മണാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതാണ്. ഇവിടെ നിന്നാണ് മണാലിയുടെ ഒരു ഉത്ഭവം. ഇവിടെ നിന്ന് മണാലി അപ്ഡേറ്റ് ആയി ന്യൂ മണാലി, നമ്മൾ മാൾ റോഡൊക്കെ പറയുന്ന സ്ഥലങ്ങളൊക്കെ അത് കഴിഞ്ഞാണ് ഉണ്ടായത്. ആദ്യം ഇതായിരുന്നു മണാലി. അപ്പം മണാലിയിലെ ആ പഴയ കാലത്തെ ആ വീടുകളും അതേപടി ഇപ്പോഴും നിലനിൽക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാം കാണുമ്പോഴറിയാം, കുറച്ചൊക്കെ പെയിൻറ്റൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ടെങ്കിലും വീടുകളൊക്കെ ഇപ്പോഴും ആ സ്ട്രക്ചറിലൊന്നും ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. വളരെ മനോഹരമായിട്ട് തന്നെ ഇവിടുത്തെ ആൾക്കാർ സ്ഥലങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കറങ്ങി നടക്കുന്നതിനൊന്നും ഒരു റെസ്ട്രിക്ഷൻസോ ഒന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ഇറങ്ങി നടക്കാനായിട്ടും ഉള്ള പെർമിഷനൊക്കെ ഉണ്ട്. ഇവിടുത്തെ ആൾക്കാരും ഭയങ്കര വെൽക്കമിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ വില്ലേജിനകത്തും ഒരുപാട് ഹോം സ്റ്റേയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇവിടുത്തെ ആ ഒരു കൾച്ചറുമായിട്ട് ഇണങ്ങിച്ചേർന്ന് താമസിക്കണം, അങ്ങനെ ഈ വില്ലേജ് ഒരു ശരിക്കും വില്ലേജ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ ഓൾഡ് മണാലി വന്നു കഴിഞ്ഞാൽ ഈ വില്ലേജിനകത്ത് താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇതൊക്കെ കളക്ട് ചെയ്ത് ഇവിടെ ആൾക്കാർ വെച്ചിരിക്കുകയാണ്. ഇത് വെച്ചാണ് ഇവിടുത്തെ വീടുകളൊക്കെ റൂഫ് ചെയ്യുന്നത്. ഇത് ആ കല്ലിൻ്റെ ഷേപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാവും നമുക്കിത് പരന്നിരിക്കുന്ന ഒരു തരം കല്ലുകളാണ്. ഭയങ്കര കട്ടി കുറഞ്ഞിട്ടുള്ള, വലിയ വെയിറ്റൊന്നുമില്ല, അങ്ങനത്തെ കല്ല് വെച്ചിട്ടാണ് ഇവിടുത്തെ വീടുകളുടെയൊക്കെ റൂഫ് ചെയ്യുന്നത്. അത് കാലാകാലങ്ങളായിട്ട് അവരങ്ങനെ ചെയ്തു വരുന്നതാണ്. ഇപ്പോഴും പഴയ വീടുകളുടെയൊക്കെ റൂഫിങ് ഇവരിങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മേളിൽ കാണുന്നതാണ് ആ റൂഫിങ്. നമുക്ക് ഇവിടെ നോക്കിയാൽ ശരിക്കും കാണാം, കല്ല് വെച്ചിട്ടാണ് ഇവർ ആ റൂഫിങ് നടത്തിയിരിക്കുന്നത്. അതായത് നല്ല ഹെവി മഞ്ഞൊക്കെ വരുന്ന സമയത്ത് ഈ ഇവിടെ റൂഫിന് നല്ല വെയിറ്റ് വരും. കാരണം ആ മഞ്ഞിൻ്റെ വെയിറ്റൊക്കെ താങ്ങാൻ വേണ്ടിയാണ് ഇവർ ഈ കല്ല് വെച്ചിട്ടുള്ള ഈ ഒരു റൂഫിങ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ മനോഹരമാണ് ഇത് കാണാനായിട്ട്. നമുക്കൊരു വില്ലേജ്, ഈ ഇവിടുത്തെ ഈ സ്നോ ഒക്കെ വീഴുന്ന വില്ലേജ് മാത്രമേ ഉള്ളൂ നമുക്ക് ഇങ്ങനൊരു കാഴ്ച കാണാൻ പറ്റുള്ളൂ. മണാലിയുടെ ഒരു പുതിയ മുഖമാണ് നമുക്ക് ഈ ഓൾഡ് മണാലിക്കകത്ത് കയറുമ്പോഴത്തേക്കും കാണാൻ പറ്റുന്നത്. വരുന്നവർ മണാലിയുടെ എല്ലാ മുഖങ്ങളും കണ്ടിട്ട് പോവുക. ടൂറിസ്റ്റുകളും ഫോറിനേഴ്സൊക്കെ വന്ന് പോകുന്ന മെയിൻ മണാലി ടൗൺ മാത്രമല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓൾഡ് മണാലിയുടെ ആ ഒരു ബ്യൂട്ടി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അതിമനോഹരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇപ്പം തന്നെ വിൻ്ററിനെ വരവേൽക്കാനുള്ള പ്ലാനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. വീടുകളൊക്കെ അവർ ഇപ്പം നേരത്തെ തന്നെ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചു. കാരണം വിൻ്ററിൻ്റെ ഒരു ടൈമിൽ അവർക്ക് വേറെ മെയിൻ്റെനൻസിനോ ഒന്നിനും ഒരു ചാൻസ് കിട്ടത്തില്ല. വിൻ്റർ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഹെവി സ്നോഫോളൊക്കെ ആയിട്ട് ആൾക്കാർ പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന പരിപാടികളൊക്കെ വളരെ കുറവായിരിക്കും. അപ്പം ഇവിടുത്തെ ആ വിൻ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അല്ലാതൊരു സമയം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വിൻ്റർ ടൈം അല്ല ബെസ്റ്റ്, നമുക്ക് ഈ ഒരു സമയമായിരിക്കും ബെസ്റ്റ്. ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് ഒരുപാട് കറങ്ങി നടക്കാനായിട്ടും കാഴ്ചകളൊക്കെ കാണാനായിട്ടും ബൈക്കിലൊക്കെ കയറി കറങ്ങി നടക്കാനൊക്കെ ആയിട്ട് പറ്റിയ ഒരു സമയം ഇതാണ്. അപ്പം വിൻ്ററിലൊരു സമയത്ത് വരുന്ന ആൾക്കാർക്ക് ആകെ ഒരു സ്നോഫോളൊക്കെ കണ്ട് ജസ്റ്റ് റൂമിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കഫേയിലൊക്കെ നല്ല ഫുഡൊക്കെ അടിച്ച് ഇരിക്കാൻ പറ്റിയൊരു സമയമായിരിക്കും വിൻ്റർ. അപ്പം രണ്ട് ടൈമും ഒരേപോലെ ബ്യൂട്ടിഫുള്ളാണ്. വിൻ്റർ ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോൾ വിൻ്ററിലാണ് വന്നത്. വിൻ്റർ ഭയങ്കര രസം.
അത് പറഞ്ഞറിയിക്കാൻ പറ്റിയല്ലോ. വിന്ററിൻ്റെ ആ ഒരു കാഴ്ച, റൂമൊക്കെ തുറന്ന് നമ്മൾ രാവിലെയും രാത്രിയൊക്കെ റൂമിൻ്റെ വിൻഡോ ഒക്കെ തുറന്നിടുമ്പോഴത്തേക്കും ആ മഞ്ഞ് വീഴുന്ന കാഴ്ചയില്ലേ, അത് അതെങ്ങനെ പറഞ്ഞറിയിക്കണോ അതുപോലും അറിയത്തില്ല. അത് വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ വരുന്നവരെ വിൻ്ററിൻ്റെ സമയത്തും വരണം, ഈ ഒരു സമയത്തും വരണം. ഇപ്പോൾ ട്രക്കിങ്ങിനൊക്കെ വരുന്ന ആൾക്കാർക്ക് ഈ ഒരു സമയമായിരിക്കും ബെസ്റ്റ്. വിൻ്ററിൽ വരുന്ന ആൾക്കാർക്ക് ട്രക്കിംഗ് ഒന്നും അത്ര പോസിബിൾ അല്ല, പക്ഷേ വിൻ്ററിൻ്റെ ആ ബ്യൂട്ടി അത് എക്സ്പീരിയൻസ് ചെയ്ത് പോകാൻ പറ്റും. ഈ വില്ലേജിൻ്റെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നൊരു വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടമാണ്. അങ്ങ് ദൂരെ ഇത് ഇവിടെ കാണാൻ ഒരു വെള്ളച്ചാട്ടം, ജോഗിനി ഫാൾസ് ആണത്. ഒരുപാട് സിനിമയിലൊക്കെ കാണുന്ന ആ ഒരു വെള്ളച്ചാട്ടമാണ് ആ കാണുന്നത്. പക്ഷേ ഇവിടുന്ന് എൻ്റെ വൈഡ് ഫ്രെയിമിൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷേ അതൊരു മെയിൻ അട്രാക്ഷനാണ്. ഇവിടുത്തെ ഈ വില്ലേജിൽ താമസിക്കുന്ന ആൾക്കാർക്കുള്ളൊരു മെയിൻ വ്യൂ ആണത്. അതൊരു നാല് നില ബിൽഡിങ്ങിൻ്റെ ഒക്കെ മേളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായിട്ടുള്ള വ്യൂ നമുക്ക് കിട്ടും. വിൻ്റർ സമയത്തേക്കുള്ള പശുക്കൾക്കുള്ള പുല്ലൊക്കെ ആയിട്ട് ആൾക്കാർ ഇപ്പം തന്നെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കളക്ട് ചെയ്ത് വെക്കും അവർ, അതൊക്കെയാണ് വിൻ്ററിൽ മൃഗങ്ങൾക്കൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഈ രണ്ട് സൈഡിലും ആപ്പിൾ തോട്ടങ്ങളാണ്. ഈ കാണുന്ന എല്ലാം ആപ്പിളാണ്. പക്ഷെ ആപ്പിളിൻ്റെ സീസണൊക്കെ കഴിഞ്ഞു, മരത്തിലൊക്കെ ഒന്നോ രണ്ടോ ആപ്പിളൊക്കെ ഉണ്ട്. നമുക്ക് നേരത്തെ കിട്ടിയായിരുന്നു ഒരു ആപ്പിൾ ഒരു മരത്തിൽ, പക്ഷെ അതെല്ലാം ചെറുതൊക്കെയാണ്. ഇവർ പറിക്കാതെ ഉപേക്ഷിച്ച് കളഞ്ഞ ആപ്പിളുകളൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ദുർഗ, യെസ്, കഹാ സേ? ഐ എം ഫ്രം നേപ്പാൾ. നേപ്പാൾ? യെസ്. കിത്ന ടൈം ഹോ ഗയാ ഇധർ? യാ, ദിസ് ഈസ് 5 മന്ത്സ്. 5 മന്ത്സ്? യെസ്. കൈസെ ഹൈ ജഗ? യു ഈസ് റൊമാൻറ്റിക്. ഹാ, യു ഈസ് കം ഗുംനേ കേ ലിയേ ജഗ പൂരാ ഫ്രീ ഹേ. ക്യാ കാം കർതേ ആപ്? ഹം യേ ദേഖോ ക്യാ ഹേ? കട്ടോ മേ ക്യാ ഹേ? യേ കുച്ച് നഹീ ഹേ, ഇസ്മേ കുച്ച് നഹീ. ലേകേ ഗിയാ ഥാ, ലേകേ ആയാ, ഉസേ ലേകേ ജാനാ ഹേ ഫേർ. ഓക്കേ ഓക്കേ ഓക്കേ, താങ്ക് യു. ഓക്കേ ബ്രോ. യെസ് യെസ്. അങ്ങനെ ഓൾഡ് മണാലിയുടെ മേളിൽ നടന്നെത്തുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന ഒരു ടെമ്പിളാണിത്, മനു ടെമ്പിൾ. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ടെമ്പിളാണ്. ഇവിടെ വരുന്ന ആൾക്കാർ എല്ലാവരും മറക്കാതെ വിസിറ്റ് ചെയ്ത് പോകുന്ന ഒരു ടെമ്പിളാണിത്. हमारी शॉप का नाम जय दुर्गा हैंडलूम है और हम यहाँ पे कश्मीरी और हिमाचली लोकल दोनों शॉल्स बेचते हैं। और जैसा कि हमारे पास ये 100 रुपीज़ से स्टार्टिंग शॉल है, ये देखिए, इसी तरह इसमें आपको कश्मीरी शॉल्स अलग अलग वैरायटी काफ़ी अच्छी मिल जाएगी। जैसे ये कश्मीरी शॉल है वर्क में, ये प्योर पश्मीना का शॉल है हैंड वर्क में। इस शॉल की कॉस्ट ही 20,000 है क्योंकि ये टोटल हैंडमेड है, कश्मीरी हाथ का बना हुआ വരുന്നവർക്കൊക്കെ നല്ല പ്രൈസ്, നല്ല പ്രൈസ് കുറച്ച് അതാണ് നമ്മുടെ ചാനലിന്റെ പേര്. ഇവിടെ മിസ്റ്റർ ബെൻ ചാനലിന്റെ പേര് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതാണ്. ഉറപ്പായിട്ട് ഓൾഡ് മണാലി വരുന്ന ആൾക്കാർ ഷോപ്പിങ്ങിന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുടെ കിളി പോകുന്ന കാര്യം ഉറപ്പ്. കാരണം ഇങ്ങനത്തെയൊക്കെ ഐറ്റംസ് വേറെ ഒരിടത്തും കിട്ടാനില്ല, ഞാൻ ഇതുവരെ ഒരിടത്തും കണ്ടിട്ടില്ല. ഈ ഡിസൈനൊക്കെ നോക്കിയാൽ ഒരു പാമ്പിൻ്റെ സ്കിന്ന് പോലെയാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഭയങ്കര രസം, പ്രീമിയം കളക്ഷൻസ് ആണ് ഇതെല്ലാം.
അത്ര രസമാണ് ഈ സാധനം. വേറെ ഒരിടത്ത് നിങ്ങൾ ഇവിടുന്ന് ഈ ഒരു ഇങ്ങനത്തെ ഒരു ഐറ്റം വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒരാളുടെ കയ്യിൽ അങ്ങനത്തെ ഒരു ഐറ്റം കാണാൻ ഒരു കാരണവശാലും ചാൻസ് ഇല്ല. കാരണം അത്ര യുണീക്കായിട്ടുള്ള ഡിസൈൻസാണ് എല്ലാം. ഒരു വാലറ്റാണ് ഒരു സ്പെഷ്യലായിട്ട് നമ്മൾ കാണിച്ചു തന്നതാണ്. ഭയങ്കര രസം. അത് പിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ പ്രീമിയം ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ ആ ടെക്സ്ചർ വളരെ മനോഹരമായിട്ട് തന്നെ ഇതൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരം. അതുപോലെ പല വെറൈറ്റികളുണ്ട് വാലറ്റുകൾ തന്നെ, പല പല വെറൈറ്റി വാലറ്റ്സ്. ഇതെല്ലാം അങ്ങനെ പല പല വെറൈറ്റികളാണ്. വരുന്നവരെന്തായാലും ഒരു ഐറ്റമെങ്കിലും ഇവിടുന്ന് മേടിക്കാതെ ഇറങ്ങി പോകാൻ പറ്റത്തില്ല. അത്ര ബ്യൂട്ടിഫുള്ളാണ് എല്ലാം. അത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇതെല്ലാം അടുക്കി വെച്ചിരിക്കുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ ഈ കടയുടെ ഷോപ്പിൻ്റെ ആൾ ഇവിടെ ഉണ്ട്. ആളോട് നമുക്ക് ചോദിക്കാം. രഞ്ജിത്ത്. ഓക്കെ, അപ്പോൾ കിട്ടുന്ന സ്ഥലം ഒക്കെ ഇതർ almost like 5 years. 5 years, yeah. Okay, yeah. Yeah, sara handmade, all handmade, and it's made mostly buffalo and camel leather. Camel leather, yeah. And the mostly what I have is buffalo. Okay. The texture is get changed, but it's all buffalo leather. You just give a different kind of texture. Okay. And the shop will be like next to the Shiva Garden Cafe. Okay, yeah. Shop ka naam leather bag house. Leather bag house, yes. ഓക്കെ, അപ്പോൾ വരുന്നവരെ ലെതർ ബാഗ് ഹൗസിൽ വരിക. ഇങ്ങനത്തെ പ്രീമിയം ലെതർ കളക്ഷൻസ് ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ടും ഇതേ ചേട്ടൻ്റെ ഉടുപ്പ് തന്നെ നോക്കി, ഇത് പോക്കറ്റൊക്കെ ലെതർ ആണെന്ന് തോന്നുന്നു. മൊത്തം ലെതർ, ഒരു ലെതറിൻ്റെ മായ ലോകമാണ്. അപ്പം വരുന്നവരെന്തായാലും ഇവിടെ വരിക, ഈ ലെതറിൻ്റെ ഐറ്റംസ് ഒക്കെ കാണുക. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. എന്തായാലും വരിക. This is the biggest shop actually in Manali. ഇതാണ് ഇവിടെ ചേട്ടൻ പറയുന്നത്. ഇതാണ് ഇവിടുത്തെ. Whenever you come, like you can see from outside, I have a long shop which is the biggest shop in all Manali. Okay, അപ്പം ഇതിലും വലിയൊരു ഷോപ്പ് ഇനി മണാലി പോലും ഇല്ലെന്നാണ് പറയുന്നത്. അത്ര കളക്ഷൻസ് ഉണ്ട് ഉറപ്പായിട്ടും. ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ അറിയാ, ഇതൊന്ന് കേൾക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മനസ്സിലായി. കാരണം അത്രയും കളക്ഷൻസാണ്, എല്ലാം വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ്. വരുന്നവർക്ക് വളരെ നീണ്ട ഒരു കളക്ഷൻ തന്നെ ഇവിടെ കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത വീഡിയോയ്ക്കായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഉടനെ അതിമനോഹരമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്.